ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് എക്സാമ്പിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ വരാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് സെമിനാർ ഓരോരോ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നല്ല അടിപൊളിയായി കാണാൻ നല്ല രസമുള്ള ഈ ബട്ടർഫ്ലൈനെ പറ്റിയിട്ടാണ്. ഇത് ഫൈലം ആർത്രോപോഡ ക്ലാസ് ഇൻസെക്റ്റയിലെ ഒരു മെമ്പറാണ്. ഇതിൻ്റെ പേര് പാപ്ലിയോ ബുദ്ദ എന്നാണ്. എന്താണ് പാപ്ലിയോ ബുദ്ദ? ഇത് മലബാർ ബാൻറ്റഡ് പീകോക്ക് ബട്ടർഫ്ലൈ എന്നാണ് ഇതിനെ കോമൺ നെയിമായിട്ട് വിളിക്കുന്നത്. നല്ല രസമില്ലേ, നല്ല കുറേ കളേഴ്സൊക്കെ ഇട്ട് ആ ഒരു പീകോക്ക് ഷെയ്ഡൊക്കെ ഇവിടെ വരുന്നതുകൊണ്ടാണ് അതിനെ മലബാർ ബാൻറ്റഡ് പീകോക്ക് ബട്ടർഫ്ലൈ എന്ന് വിളിക്കുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ്. വെസ്റ്റേൺ ഗൺസിലേക്ക് എൻറ്റമിക് ആയിട്ട് കാണുന്ന ബട്ടർഫ്ലൈയുമാണ്. അതേപോലെ തന്നെ ഇതിനെ സാലോട്ടെയിൽ ബട്ടർഫ്ലൈ എന്ന് വിളിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഇതാ ഈ ഒരു ഇമേജിൽ നോക്കുന്ന സമയത്ത് ഗെയിൻ്റെ ടെയിൽ കണ്ടോ, ഒരു ടെയിൽ ഇങ്ങനെ വന്നിട്ട് അവസാനത്തേക്ക് ഒരു സാലോ പോർഷൻ ഉള്ളതുകൊണ്ട് അതിനെ സാലോ ടെയിൽ ബട്ടർഫ്ലൈ എന്നും വിളിക്കാറുണ്ട്. ഇത് നമ്മൾ സപ്ലിമെൻ്ററി ടോപ്പിക് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതൊരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയി ചോദിക്കാം, ഏതാണ് കേരള സ്റ്റേറ്റ് ബട്ടർഫ്ലൈ, പിന്നെ അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ട് മലബാർ ബാൻറ്റഡ് പീകോക്ക് ബട്ടർഫ്ലൈ എന്നൊക്കെ വിളിച്ചത്. ചിലപ്പോൾ സപ്ലിമെൻ്ററിന്ന് ക്വസ്റ്റ്യൻസ് വരാമല്ലോ, അതുകൊണ്ടാണ് ഇതെന്നെ വെച്ച് തുടങ്ങിയത്. പിന്നെ നല്ല രസമുള്ളൊരു സ്പീഷ്യസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുമാണ് ഇത് വെച്ച് തുടങ്ങിയത്. അപ്പം 5 മാർക്കിനുള്ള അത്ര ഇല്ല, അപ്പോൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. സമ്പിൾസ് മൊത്തം ഡിസ്കസ് ചെയ്തിടാം കേട്ടോ. പിന്നെ ആ ക്ലാസ്സിൻ്റെ സാലിൻ ഫീച്ചർ അതിൻ്റെ ക്ലാസ്സിഫിക്കേഷൻ്റെ കൂടെ പറയാം. എക്സാമ്പിൾസ് ഇങ്ങനെ ചെറിയ ചെറിയ 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വീഡിയോസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. ബോഡി ഓഫ് പാപ്പിലോ ഇസ് ഡാർക്ക് ബ്രൗൺ. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളേർഡ് ആണ്. അതിലിങ്ങനെ ഈ ഒരു ഗ്രീൻ പൗഡറി സ്കെയിൽസ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത പോലെ, ഇങ്ങനെ വെതറിട്ട പോലെ കുറേ ഗ്രീൻ പൗഡറി സ്കെയിൽസ് കാണാം. പക്ഷേ ഈ ഒരു ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് കൊണ്ട് അതിനൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ് കിട്ടുന്നത്. നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്, കാരണം ലൈറ്റിൻ്റെ ആ ഒരു ഇൻ്റർഫറൻസ് കൊണ്ട് വരുന്നതാട്ടോ. ഇനി ഇതിൻ്റെ ഫോർ വിങ്സിനെ പറ്റി നോക്കാം. ഫോർ വിങ്സ് ബ്ലാക്ക് ആണ്. ഇവിടെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ബ്രോഡായിട്ടുള്ള ഗ്രീനിഷ് ബ്ലൂ ബാൻഡ് കാണാം. ഇതാണ് ആ ഗ്രീനിഷ് ബ്ലൂ ബാൻഡ്. പിന്നെ ബോഡിക്ക് അടുത്തേക്ക് വരുമ്പം ഇവിടെ ബ്ലാക്ക് വിങ്ങാണ് കാണുന്നത്. അതിലിങ്ങനെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള പൗഡറി സ്കെയിൽസിനെ കാണാം. ഇതാണ് ആ ഒരു ബ്ലാക്ക് പോർഷൻ. അതിൽ കണ്ടോ, ഇങ്ങനെ ചെറിയൊരു പച്ചയുടെ ഒരു പ്രസൻസ് കണ്ടോ, ഇങ്ങനെ ഒരു കുഞ്ഞ് സ്കെയിൽസ് പോലെയൊക്കെ. അപ്പം അതാണ് അതിൻ്റെ ഫോർ വിങ്ങിൻ്റെ കളർ എന്നൊക്കെ പറയുന്നത്. ഇതേപോലെ ഈ ഫോർ വിങ്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് അത് രണ്ട് കളേർഡായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ പാർട്ടായിരിക്കും, അതിലിങ്ങനെ വെള്ള സ്കെയിൽസ് കാണാൻ പറ്റും. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സ് ആയിരിക്കും. പക്ഷെ അതിൽ വെയിൻസ് മീൻസ് വെയിൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ വരകളുണ്ടല്ലോ, ഇങ്ങനത്തെ ഈ വരകൾ കുറച്ചൊരു എന്താ പറയുക ഡാർക്ക് വെയിൻസ് ആയിരിക്കും. ഇതാണ് ബാക്ക് സൈഡിലൊരു നമ്മൾ നോക്കുക, ഈ ഇമേജിലാണ് ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ടോ, ബ്രൗൺ ഷെയ്ഡിൽ വൈറ്റ് സ്കെയിൽസ് ആണ് കാണുന്നത്. ഇവിടെ നോക്കുമ്പം ലൈറ്റ് ബ്രൗൺ ആണ്, പക്ഷെ എന്താണ് ഡാർക്ക് വെയിൻസ് ആണ് ഉള്ളത്. അപ്പം ഇത്രയാണ് ഫോർ വിങ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഹൈൻഡ് വിങ്സിനെ പറ്റി നോക്കാം. ഹൈൻഡ് വിങ്സ് ബ്ലാക്ക് ആണ്, അതേപോലെ തന്നെ ടെയിൽഡ് ആണ്. ടെയിൽഡ് എന്ന് പറയാൻ കാരണം എന്താ, ഇങ്ങനൊരു വാല് താഴത്തേക്ക് കാണുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ മാർജിനൊക്കെ നല്ല റിഡ്ജ് മാർജിൻസ് ആണ് കേട്ടോ, ഇങ്ങനെ 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 ആയിട്ടുള്ള മാർജിനാണ്. മാർജിൻ്റെ അടുത്തായിട്ട് 2 ഓറഞ്ച് സ്പോട്ട്സ് കാണാം കേട്ടോ. ഇവിടെ കണ്ടോ, ഓറഞ്ച് സ്പോട്ട്സ് കാണാം. പിന്നെ ബോഡിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്ക് ഇതേപോലെ ബ്ലാക്ക് വിങ്സ് ആണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്രീൻ പൗഡറി പോലെ കാണാം. ഇത് എവിടെയും താഴെയും മേലെയും ഒരേപോലെ തന്നെ, ഹൈൻ വിങ്സിനും ഫോർ വിങ്സിനും ആ ഭാഗം ഒരേപോലെ തന്നെയാണ്. പിന്നെ ഹൈൻ വിങ്ങിൻ്റെ നടുവിലായിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രോഡ് ഗ്രീനിഷ് ബ്ലൂ ഏരിയ കാണാം. മേലെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ഗ്രീനിഷ് ബ്ലൂ ഏരിയ കാണാം ഹൈൻ വിൻഡിൻ്റെ. പിന്നെ ഇതിൻ്റെ അണ്ടർ സൈഡ് നോക്കുമ്പം ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. ഹൈൻ വിൻഡിൻ്റെ അണ്ടർ സൈഡ് നോക്കുമ്പോഴാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. അതിൽ ഇതേപോലെ വൈറ്റ് സ്കെയിൽസിൻ്റെ ഒരു പൗഡറി ഇതുണ്ടാവും. പൗഡറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഇങ്ങനെ കുറച്ച് നമ്മൾ ഒരു ബ്ലാക്ക് പിന്നെ പൗഡർ ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഉണ്ടാവും. പിന്നെ വിങ് മാർജിൻസിലേക്ക് നോക്കുമ്പോൾ വിങ്ങിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് നോക്കുന്ന സമയത്ത്
അവിടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. അതിൽ ചെറിയ വൈറ്റ് ചെയിൻസ് കാണാം. ദാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയൊക്കെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൽ കണ്ടോ കുഞ്ഞു കുഞ്ഞു വെള്ള ചെയിന് പോലെ അങ്ങനെ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് ബ്ലാക്ക് കളർ സ്പോട്സ് കാണാം. ദാ ഓറഞ്ച് ബ്ലാക്ക് കളർ സ്പോട്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ദാ ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഓറഞ്ച് ബ്ലാക്ക് കളർ സ്പോട്സ്. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തേക്ക് ടെയിൽ വരുന്നുണ്ട്. ടെയിലിൻ്റെ അറ്റെങ്ങനെയാണ്, സ്വാലോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിച്ചത്, സ്വാലോ ടെയിൽ ബട്ടർഫ്ലൈ എന്ന് വിളിച്ചത്. ഇത്രയേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അതാ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് മാത്രമായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടിടാം. അപ്പം അത് അങ്ങ് തീർന്നു പോയിക്കോളും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഇതിൽ തീർന്നു പോയിക്കോളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആദ്യം ഇട്ട് തീർക്കാം, ബാക്കിയിലെ പിന്നിടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ട്സും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ച് നല്ല ക്ലിയർ ആയിട്ട് പാരഗ്രാഫായിട്ടാണെങ്കിൽ പാരഗ്രാഫായിട്ട്, അല്ലെങ്കിൽ പോയിൻ്റ് ആയിട്ടാണെങ്കിൽ പോയിൻ്റ് ആയിട്ട് എഴുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഇനി വേറെ എങ്ങനെയെങ്കിലും ആണ് എക്സാമ്പിൾസ് വേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.